സ്വാഗതം. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു സ്വാഗ് ബോർഡ്, സ്വാഗ് ബോർഡിന്റെ ഒരു ഹോവർ ബോർഡ് ആണ്. സംഭവം ഇത് നമ്മൾ വാങ്ങിയിട്ട് വലിയ ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ വാങ്ങിച്ചാണ് നമ്മുടെ ഈ വഴി കൂടെ ഇങ്ങനെ ഓടിച്ചൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മളിത് ഓടിച്ചു കഴിഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് ശരിയാവുന്നൊന്നുമില്ല. ഇപ്പൊ ഞാൻ കാട്ടിത്തരാം നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം. അപ്പൊ ഇതെടുത്ത് നമ്മൾ ഓടിക്കാൻ നേരത്തെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംഭവം നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്മൂത്തിലൊന്നും നമ്മുടെ സ്വാഗ് ബോർഡ് നമുക്ക് ഓടിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്കിതിന് നല്ലൊരു സൊല്യൂഷൻ വേണ്ടേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സ്വാഗ് ബോർഡ് വെച്ചിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മളൊരു വണ്ടി ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് കൈകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്വാഗ് ബോർഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്വാഗ് ബോർഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് കയറ്റി വയ്ക്കുമ്പോൾ സംഭവം ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മുടെ രണ്ട് കാലും നമ്മൾ കയറ്റി വെച്ചിട്ട് നമ്മൾ രണ്ട് കാലിലും വെക്കുന്ന മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്വാഗ് ബോർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോവർ ബോർഡിൽ നമ്മളുടെ മൂവ്മെൻറ്റ് കണ്ടാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടാനായിട്ട് പറ്റും. ഇതേ അളവിൽ തന്നെ നമ്മൾ ബാക്കിലോട്ട് ആഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് പോകാനായിട്ടും പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇത് വളയ്ക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. കണ്ട നമ്മൾ രണ്ട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം നമുക്ക് നൈസായിട്ട് വളയ്ക്കാനായിട്ട് പറ്റും. രണ്ട് ഡയറക്ഷനിലേക്കും നമുക്ക് ഒരേ അളവിൽ തന്നെ വളയ്ക്കാനായിട്ട് പറ്റും. ഇത് പിള്ളേരെ കൊച്ചു പിള്ളേരൊക്കെ ഓടിച്ചിട്ട് നടക്കണം, നല്ല രസമായിട്ട് ഓടിച്ചിട്ട് നടക്കും. നമ്മളിപ്പോൾ പ്രായം തെറ്റി ഓടിക്കുമ്പോൾ ഇതിൻ്റെതായ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹോവർ ബോർഡ് വെച്ചിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിലൊരു വണ്ടി ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. ആർക്കും ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ബാലൻസ് വേണമെന്നില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുന്ന പോലെ ഓടിക്കണമെങ്കിൽ ചെറിയൊരു ബാലൻസ് എങ്കിലും നമുക്ക് വേണം. പക്ഷേ ഈ ഒരു ബാലൻസ് ഇല്ലാത്തവർക്ക് തന്നെ സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ വണ്ടി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മച്ചാമ്മ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബോർഡ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോവർ ബോർഡ്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. ഇതിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന മൂവ്മെൻറ്റ് കൊണ്ടാണ് നമ്മുടെ, അതായത് രണ്ട് കാലം നമ്മൾ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഫ്രണ്ടിലോട്ട് മൂവ് ആവും, ബാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് മൂവ് ആവും. ഒരു കാല് ഈ സൈഡും ഒരു കാല് ഇപ്പുറത്തെ സൈഡും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിയും, ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ തിരിയും. ഇങ്ങനെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓഫ് ആക്കിയിട്ടേക്കാണ്, ഓൺ ആയിട്ടാണെങ്കിൽ സംഭവം ഓടിപ്പോവും. അപ്പോൾ വെച്ചാൽ ഈ ഒരു ടെക്നോളജി എങ്ങനെ നമ്മൾ ഇതിലേക്ക് കോപ്പി ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് എടുത്ത മുകളിലേക്ക് ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ കാട്ടിത്തരാം എങ്ങനെയാണ് ഇത് നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ കാലുകൊണ്ട് കൺട്രോൾ ചെയ്യേണ്ടതിന് പകരം നമ്മളിപ്പോൾ ഇനി കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് ലിവർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ലിവർ നമ്മൾ ഫ്രണ്ടിലോട്ട് ആക്കുന്ന സമയത്ത് വണ്ടി ഫ്രണ്ടിലോട്ട് ഓടും, രണ്ട് ലിവർ നമ്മൾ ബാക്കിലോട്ട് ആക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലോട്ട് ഓടും. വളയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മാറ്റി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളയ്ക്കാനായിട്ടും പറ്റും. ഈ ഒരു ടെക്നോളജിയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇരിക്കാനുള്ള ഒരു സീറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഇതുമ്പോൾ നമുക്ക് കയറി ഇരിക്കാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്കിനി ഒരു വീലും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. മച്ചാമ്മരെ ഇപ്പോൾ നമ്മൾ ബാക്കിൽ കൊടുക്കാൻ പോകുന്ന ഒരു ട്രോളി വീലാണ്. ഇത് സംഭവം ഫ്രീ ആയിട്ട് മൂവ് ആയിക്കോളൂ, അതുകൊണ്ട് തന്നെ ഇതിലധികം കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. ഇത് നമ്മളിത് ഒരു ചാനലിൽ നമ്മൾ വെൽഡ് ചെയ്തെടുത്തേക്കാണ്. ഇതിൽ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ പോർഷനിലും രണ്ട് ഹോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പാകത്തിനാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംഭവം സിമ്പിളായിട്ട് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നെട്ടും ബോൾട്ടോട്ട് കൊടുക്കാൻ പോവാണ് ഇതുമ്മേ. മച്ചാമ്മരെ അപ്പോൾ നമ്മളുടെ ഈ ഒരു മേക്കിംഗ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞു വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ ഇരിക്കാനുള്ള കംഫർട്ട് എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവം നമ്മൾ ഇതിലേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാല് ഇത്രേ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാരിയിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കാരണം നമുക്ക് സ്ട്രെയിൻ വരുന്നില്ല ഇരിക്കുന്ന കാര്യത്തിൽ. പിന്നെ ലിവർ സെക്ഷൻ വരുന്നത് കണ്ട, നല്ല സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലിവർ സെക്ഷൻ വരുന്നത്. അപ്പം ഇതിൽ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയാണ് നമുക്ക് ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ മച്ചാമ്മരെ നമ്മൾ നീല കളറാണ് നമ്മുടെ ബോഡിക്ക് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം അയ്യോ ഒരു ജാതി നീലയായി പോലെ നമ്മൾ വാങ്ങിയത്. നീല നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ഇതുമ്മേ. മച്ചാമ്മാരെ അപ്പോൾ നമ്മളുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇന്നലെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വെച്ച് ഇപ്പോൾ നല്ല രീതിക്ക് ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹോവർ ബോർഡ് എടുത്ത് നമ്മളിത് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ സെറ്റിംഗ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വണ്ടി ഓടിക്കാൻ പരുവത്തിനായും. അപ്പോൾ നമ്മൾ ഇനി ഇതെടുത്തിട്ട് നേരെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മച്ചാമ്മാരെ അപ്പോൾ നമ്മൾ ഇതിന് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ നേരെ എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് ഇതിൽ കയറി ഇരുന്നോളും. കണ്ടാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റിംഗ്. സംഭവം ഇപ്പോൾ തന്നെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി കളയും. അപ്പോൾ ഇതിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചേക്കാം. എവിടെ ഇതിൻ്റെ ഓഫ് ആക്കുന്നു സുന. ഓക്കെ സംഭവം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചരിച്ചിടാനും പറ്റുമേ. എന്നുവെച്ചാൽ പറയാം അപ്പോൾ ഇനി ടെസ്റ്റിംഗ് ടൈം ആണ്. അപ്പോൾ നമ്മൾ ഇതേ ഇതിലേക്ക് ഇനി കയറി ഇരിക്കാൻ പോവാട്ടോ. സംഭവം ഇതിലേക്ക് ഇരിക്കൽ ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ രണ്ട് കാലും
അകത്തിയോട് കയറാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കാലിങ്ങനെ വെക്കുക. ദേ നമ്മുടെ കൺട്രോളിങ് നമ്മുടെ കയ്യിലാണ്. ഇനി സംഭവം നമ്മൾ ഇനി ഓടിച്ച് നോക്കാൻ പോവാണ്. അപ്പൊ ഇനി നമ്മുടെ വണ്ടി നമ്മൾ ഓടിക്കാൻ പോവാണ്. അപ്പൊ ദേ നമ്മൾ സംഭവം ഓടിച്ച് നോക്കിയാൽ കണ്ട നമ്മുടെ രണ്ട് ലിവർ വെച്ചാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് രണ്ട് ലിവറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഇങ്ങനെ ഓടിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. സംഭവം നോക്കി, സിമ്പിൾ അല്ലേ. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് വേണമായിരുന്നു. ഇതിന് ബാലൻസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ ഓടിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഈ ലിവറിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ലിവറിൽ പിടിച്ചത് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നിന്നോളും. അതുപോലെ തന്നെ നിർത്തിയോട് തന്നെ നിർത്തി നമുക്കിത് നമ്മുടെ വണ്ടി വളച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ട ഫീച്ചേഴ്സൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇച്ചിരി ഓഫ് റോഡ് ടെസ്റ്റാണ്. കട്ടിട്ട സ്ഥലത്താണ് നമ്മൾ ഓടിച്ച് നോക്കാൻ പോകുന്നത് കേട്ടോ. സംഭവം എങ്ങനെയുണ്ടെന്ന്, അയ്യോ ഇവിടെ ഓടിക്കുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ ഓടണുണ്ട്. അയ്യോ അയ്യോ അയ്യോ, കുഴപ്പമില്ല കേട്ടാ. കട്ടിട്ട വഴിയിലും സംഭവം ഓടണൊക്കെ ഉണ്ട്. ഫുൾ ഓഫ് റോഡിങ് ആയിപ്പോയി. ആ നല്ല ഓടുന്നൊക്കെ ഉണ്ട് കേട്ടാ. സംഭവിച്ചിട്ട് ടഫാണെന്നുള്ളു ഓടിക്കല്. മറ്റേ വരെ സംഭവം അത്യാവശ്യം സ്പീഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പോവാ. പക്ഷേ എനിക്ക് ബോഡി വെയിറ്റ് ഉള്ള കാരണം വളഞ്ഞ് മറിഞ്ഞ് വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് അധികം സ്പീഡൊന്നും ഇല്ലാണ്ടാണ് പോകുന്നത്. രംഗവീതിയിൽ പുതിയ പടമാർ വന്നിട്ടുണ്ടല്ലോ. അപ്പതേ എൻ്റെ ഒപ്പം മത്സരിക്കാൻ വരുന്നു, പിടിച്ചിക്കാൻ പറ്റുമോ എന്നൊക്കെ. സംഭവം ദേ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി കഴിഞ്ഞാൽ പോയതാട്ടോ. സംഭവം നമ്മൾ നോക്കിയും കണ്ടൊക്കെ ഓടിച്ചില്ലെങ്കിലും പ്രശ്നമാണത്. അയ്യോ വെള്ളം. എന്റെ സ്പീഡ് പിടിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ഓടിച്ചു നോക്കണ്ട നീ ബാ. ഇത് സ്ട്രെയിറ്റ് പൊസിഷനിലേക്ക് വെച്ചോട്ടാ. അത് നിങ്ങൾക്ക് ഓണായി കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ അല്ലേ, ഞാൻ ഓണാക്കാൻ പോവുകയാണ്. ആ സ്വിച്ച് ഓണാക്കിക്കോ. അയ്യോ അയ്യോ അയ്യോ, ഇത് രണ്ടു വരെ അല്ലേ ഓണാക്കി തന്നെ വെച്ചോ. കൺട്രോളിങ് സിമ്പിളാണ്, ഓണായി കഴിയൂലേ. ആ നിക്ക് നിക്ക് നിക്ക്. ഇത് മിഡ് ലെവലിൽ കൊണ്ടുവന്ന് വെക്കണം. ആ ഇപ്പം രണ്ടും ഫ്രണ്ടിലോട്ടായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. അയ്യോ പറക്കണല്ലേ എന്ത്. വാരി എടുക്കേണ്ടി വരും ഒന്നിനെ ഞാൻ താഴെ നിന്ന്. ആ ഇനി ബാക്കിലോട്ടാക്കിയാൽ ബ്രേക്കായി. ആ അയ്യോ അയ്യോ, ഞാൻ വിടാ വിടാ വിട്ടേ, എടാ വീഴരുത് കേട്ടാ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. അയ്യോ എല്ലാം പറ്റിയ നിനക്ക്, കുഴപ്പമില്ലല്ലോ, കാലൊന്നും പ്രശ്നമില്ല. ഇനി രണ്ട് കാലം ബാക്കിലോട്ടായി കഴിഞ്ഞാ ബാക്കിലോട്ട്. ആ പതിയെ നേരെ നിന്നോ. വീഴ്ച ഒന്നും വിളിക്കൊരു പ്രശ്നമുള്ളതെന്നാണ് പറയുന്നത്. ഇതാണ് പമ്പരം കുത്തി കറങ്ങണത് കേട്ടാ. ഇറങ്ങിയിരിക്കുന്ന നിന്ന് ഇറങ്ങാൻ പറ്റാണ്ട് കറങ്ങണാണോ. നിന്റെ പേരെന്താണ്? ജുവല്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ. മജമാരെ അപ്പൊ നമ്മുടെ വണ്ടി നമ്മളത് കറക്കാൻ പോവാണ്. സംഭവം കണ്ട, നിർത്തിയോട് തന്നെ നിർത്തി നമുക്ക് ഇങ്ങനെ കറക്കാനായിട്ട് പറ്റൂട്ടത്. എനിക്ക് ഈ നിർത്തിയോടുത്ത് നിർത്തി കറക്കില്ല, പണ്ടേ വീക്ക്നെസ്സാണ്. ഓ
അപ്പോൾ ദേ ഇതിലെ രണ്ട് പേരെ വെച്ചിട്ട് ലോഡ് എടുക്കുവാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോ കണ്ടോ ദേ രണ്ട് പേരെ വെച്ചിട്ടാണ് സംഭവം നമ്മളുടെ വണ്ടി പോകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ രണ്ട് പേരെ വെച്ചിട്ട് പോകുന്നുണ്ട് രണ്ട് പേരെ വെച്ചിട്ട് കറക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവും നോക്കാട്ടോ അങ്ങനെ നമ്മുടെ ചാർജ് തീർന്നു നമ്മളുടെ വണ്ടി ദേ ഓഫായി കാണും മച്ചാന്മാരെ അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഹോവർ ബോർഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം വീഡിയോ തന്നെ കമന്റ് ചെയ്യാം പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മച്ചാന്മാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ അതുപോലെ തന്നെ അജു കിരൺ ഒപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.